ഹലോ, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈകുന്നേരം നമ്മൾ പുറത്ത് പോകുന്നു. അപ്പം നമ്മളിങ്ങനെ എവിടെ പോകണം എന്നിങ്ങനെ വിചാരിച്ച് നോക്കി ഗൂഗിളൊക്കെ തപ്പി കണ്ടുപിടിച്ചു. താപ്പീസ് മോൾ എ ടു സെറ്റ് എന്നാണ് പറയണമെന്നാണ് തോന്നണത്. എ ടു സെറ്റ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗൂഗിള് തപ്പി പോയി, അതിനുള്ളിലേക്ക് നമ്മൾ കയറി. ഒരു മോൾ എന്ന് വിചാരിച്ച് കയറിയാൽ അതിൽ നമുക്കങ്ങനെ ഒരു മോളിൻ്റേതായിട്ടുള്ളൊരു പ്രതീതിയൊന്നും നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു ആംബിയൻസ് കുറവ് നമുക്ക് തോന്നി. പക്ഷേ എല്ലാ സാധനങ്ങളുടെ ടെയ്ലറിംഗ് ഷോപ്പ് വരെ അതിനുള്ളിലുണ്ട്. നമുക്ക് എന്ത് വേണോ അതെല്ലാം അതിലുണ്ട്. പക്ഷേ ഒരു മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കുറച്ചൊരു കുറവ് എനിക്ക് അവിടെ തോന്നി. പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് ഇതാ അതിനുള്ളിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ ഇത് നോക്കി നോക്കൂ, ഇതിൽ കാണുന്നതെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ മോളിലേക്കൊന്ന് കയറി. പിന്നെ എന്താ പറയുക, കുറച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. നല്ല ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്ന് വാങ്ങിച്ചു. അതുപോലെ പെർഫ്യൂം ഉണ്ടായിരുന്നു, അത് നോക്കി. പിന്നെ നമ്മൾ കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ, കുറച്ച് വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ അതെല്ലാം വാങ്ങിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ മോളിലേക്ക് പോയി. ഈ കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണേ. നമ്മൾ കയറിയത് പുറകു വശത്ത് കൂടെയാണ്. കാരണം കാർ പാർക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അങ്ങനെയാണ്. ഇതാണ് എൻട്രൻസ് ശരിക്കും. കണ്ടോ, നല്ല കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ നമ്മളിതാ ഒരു കൊട്ടയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ നടന്നു, വേണ്ടതൊക്കെ നോക്കിയിട്ടും വാങ്ങിയിട്ടൊക്കെ ആയിട്ട് എല്ലാം ചെറിയൊരു ഡിസ്കൗണ്ടും ഉണ്ട് തോന്നുന്നു കേട്ടോ. അതിൽ രണ്ട് റേറ്റ് ഞാൻ അതിൽ കണ്ടു, എം ആർ പിയും കണ്ടു, വേറൊരു റേറ്റും കണ്ടു. അവരുടേതായിട്ടുള്ള റേറ്റ് തോന്നുന്നു, ചെറിയൊരു വില കുറവുണ്ട്. പിന്നെ അതങ്ങനെ വട്ടം തിരിഞ്ഞ് ഞങ്ങൾ ആ താഴത്തെ ഫ്ലോറൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ്, മുകളിലേക്ക് അങ്ങോട്ട് കയറിയാലോ എന്നുള്ളത്. ഇതാണ് നമ്മൾ മുകളിലെത്തി. മരത്തിൻ്റെ സ്റ്റെപ്പായിരുന്നേ, ചിലതൊക്കെ ചിലവട ചിലവട ആ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ച് കയറി നമ്മൾ കണ്ടു. മുകളിൽ നിന്ന് തന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ, പാത്രത്തിൻ്റെ സെക്ഷനൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട്. നല്ല ഗ്ലാസ്സുകളും നല്ല പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ഗ്ലാസ് ബോട്ടിൽ, ക്രിസ്മസ് സ്റ്റാറുകൾ, ഇനി എന്ത് വേണം ചെറിയ, അതുപോലെ മെഷർമെൻ്റ് സ്പൂണുകൾ, എല്ലാ സാധനങ്ങളും. ഇനി ഇന്നതൊന്നില്ല കേട്ടോ, എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു. നമ്മളിത് കണ്ട നല്ല നല്ല ക്യാപ്പുകളൊക്കെ കണ്ട്, അതൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മളതിൽ ഉണ്ട് ഇതൊക്കെ. പിന്നെ ഇത് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളങ്ങനെ പുറത്തേക്ക് കടന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണമെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു കടൽ എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ. അടുത്തത് കടലിൽ മുങ്ങിത്താഴ. ഇതാണ് കടൽ, വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റാണ്. ഞാനിതിനെപ്പറ്റി കുറേ കേട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലീവിൽ വന്നപ്പോൾ തന്നെ പോകണമെന്ന് വിചാരിച്ചു, അപ്പോൾ നടന്നില്ല. അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് ഞങ്ങൾ കയറുവാണ് കേട്ടോ. നല്ല ആംബിയൻസാണ് കടലിൽ. നമ്മൾ കുറച്ച് നേരത്തെയാണ്, ഒരു 8 മണിയെ പറ്റി ആയിരിക്കുന്നു നമ്മൾ ഇറക്കുമ്പോൾ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളൊരു സ്ഥാനത്ത് ഇങ്ങനെ സ്ഥിരം സ്ഥലം പിടിച്ചു. പിന്നെ
ഓർഡറൊക്കെ കൊടുത്ത് ഒരുപാട് താമസമുണ്ട് സാധനങ്ങൾ കിട്ടാനായിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നു, നമ്മുടെ സാധനങ്ങൾ ഇതാ വന്നു കണ്ടു. ചപ്പാത്തി, പെപ്പർ ചിക്കൻ ഫ്രൈ, മീൻ കറി. എനിക്ക് മീനിനെ പറ്റി അങ്ങനെ കൂടുതൽ അറിയില്ല, അപ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിച്ചു ഏത് കറിയായിരിക്കും മീൻ കറി നന്നാവുകയെന്ന്. അപ്പോൾ അയാൾ എന്തോ ഒരു മീൻ കറിയുടെ പേര് പറഞ്ഞു, അപ്പോൾ അതിനെ കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ ആ മീൻ കറിയാണ് ഈ മീൻ കറി. ഇതാണ്ടോ, പിന്നെ നമ്മൾ പറഞ്ഞത് മീൻ പൊള്ളിച്ചത്. അത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇലയിലൊക്കെ അങ്ങനെ വാട്ടി പൊതിഞ്ഞ് ആഹാ എന്താ ഒരു ഭംഗിയറിയോ, കാണാനും അതേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. എന്നിട്ട് പിന്നെ മെല്ലെ ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് നീക്കി നോക്കി ഇത് എന്താ മീൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. എല്ലാം അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ദൈ പരിപായി എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. ഞങ്ങളൊക്കെ ദൈ പരിപാടി മീൻ പൊള്ളിച്ചിട്ടുണ്ട്. ഇതാണെന്ന് കേട്ടോ വൈകുന്നേരത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.